ഹായ് ഫ്രണ്ട്സ്, മാമാക്കളുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചുരുണ്ട മുടിക്കാർക്കും അതുപോലെ തന്നെ വേവി ഹെയർ ടൈപ്പ് ഉള്ള ആളുകളില്ലേ, അവരൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്ന് നോക്കാം. നമുക്കറിയാം നാല് ടൈപ്പ് ഹെയർ ആണുള്ളത്. സ്ട്രെയിറ്റ് ഹെയർ ഉണ്ട്, കേൾലി ഹെയർ ഉണ്ട്, വേവി ഹെയർ ഉണ്ട്, അതുപോലെ തന്നെ കോയിലി ആയിട്ടുള്ള ഹെയർ ഉണ്ട്. സ്ട്രെയിറ്റ് ഹെയർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അത് പക്ക സ്ട്രെയിറ്റ് ആയിരിക്കും. ബട്ട് സ്ട്രെയിറ്റിനും വേവിക്കും ഇൻ ബിറ്റ്വീനുള്ള ഹെയർ ടൈപ്പാണ് വേവി ഹെയർ എന്ന് പറയുന്നത്. അത് അത്ര കേളി ആയിരിക്കില്ല, ബട്ട് സ്ട്രെയിറ്റും ആയിരിക്കില്ല, കുറച്ച് ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കും. അതുപോലെ തന്നെ മാനേജ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ഇങ്ങനെ അഴിച്ചൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബൂം പോലെ ഇരിക്കും. നമ്മൾ നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹെയർ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമ്മുടെ ഹെയർ സ്ട്രെയിറ്റ് ആണോ അല്ലെങ്കിൽ ഫ്രിസി ഹെയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുന്ന ഒരു ഹെയർ ടൈപ്പ് ഉണ്ട്, അതാണ് നമ്മുടെ വേവി ഹെയർ ടൈപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കേളിയാണ്. ഇന്ത്യൻ കേൾസ് ഒക്കെ ഈ കേളി ടൈപ്പിലാണ് വരുന്നത്. പക്ഷേ ഈ ആഫ്രിക്കക്കാരുടെ ഒക്കെ ഒരു കേൾസ് വരുന്നില്ല, ഭയങ്കര കോയിലി ആയിട്ടുള്ളത് നമ്മൾ ഇന്ത്യയിലെ ആളുകളിൽ അങ്ങനെ യൂഷ്വലി കാണാറില്ല. അതാണ് ഫോർത്ത് ടൈപ്പായിട്ടുള്ള കോയിലി ടൈപ്പ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ഇപ്പം നമ്മുടെ സ്കിൻ ടൈപ്പ് ആണെങ്കിലും ഡിഫറെൻറ്റ് സ്കിൻ ടൈപ്പിന് നമ്മൾ ഡിഫറെൻറ്റ് കെയറും പ്രോഡക്റ്റ്സും ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് ഹെയറിൻ്റെ കാര്യത്തിലും, പക്ഷെ നമ്മൾ അത്ര കെയർഫുൾ ആകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ഹെയറിന് യൂസ് ചെയ്യാവുന്ന പ്രോഡക്റ്റ്സ് ഒന്നും ശരിക്കും കേളി ഹെയർകാർ യൂസ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഹെയർ കെയറിൻ്റെ ആ ഒരു പാറ്റേൺ പോലും ഡിഫറെൻ്റ് ആയിരിക്കണമെന്നാണ് എക്സ്പേർട്സ് ഒക്കെ പറയുന്നത്. ഇപ്പോൾ കേളി ഗേൾസിന് കേളി ഹെയർ ടൈപ്പ് ഉള്ളവർക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റുട്ടീൻ തന്നെയുണ്ട്, അതാണ് നമ്മുടെ സി ജി മെത്തേഡ്. കേളി കേൾ ഹെയർ കേളി കെയർ ചെയ്യേണ്ട മെത്തേഡിനാണ് നമ്മൾ സി ജി മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ ഇൻട്രൊഡക്ഷൻ ഓൾറെഡി പറഞ്ഞല്ലോ. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സ്ട്രെയിറ്റ് ഹെയറിനുള്ള പ്രോഡക്റ്റ്സ് നമ്മൾ യൂസ് ചെയ്യരുത്. ഈ കേളി കേൾ മെത്തേഡൊന്നും നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഫേമസ് അല്ലാത്ത കാരണം നമ്മുടെ നിയർ ബൈ ഷോപ്സിലൊന്നും ചിലപ്പോൾ നമുക്ക് അതിനുള്ള പ്രോഡക്റ്റ്സ് അവൈലബിൾ ആയിക്കോണമെന്ന് വരില്ല. നമുക്കത് ആമസോണിന്നോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഓൺലൈൻ ആയിട്ടുള്ള എന്താ പറയുക സോഴ്സസ് നമുക്കത് മേടിക്കാൻ പറ്റും. ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒത്തിരി കേൾ പ്രോഡക്റ്റ്സ് ഉണ്ട്, ലൈക്ക് കേളപ്പിൻ്റെ പ്രോഡക്റ്റ്സ് ഉണ്ട്, ട്രൂ ഫ്രോഗ്, അങ്ങനെ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്, അറാട്ട, അങ്ങനെ കുറേ ബ്രാൻഡ്സിൻ്റെ പ്രോഡക്റ്റ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ഏതാണ് പെർഫെക്റ്റ് എന്നുള്ളത് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് മേടിക്കാവുന്നതാണ്. ഓൾമോസ്റ്റ് ഇന്ത്യൻ പ്രോഡക്റ്റ്സ് ഒക്കെ തന്നെ അഫോർഡബിൾ ആണ്, കുറച്ച് കോസ്റ്റ്ലി ആണ്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് എന്താ ചെയ്യുക, നമ്മുടെ ഹെയർ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്രീം അല്ലെങ്കിൽ ഷാംപു കണ്ടീഷണറൊക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴത്തെ കാര്യമാണ്. നോർമലി നമ്മളിപ്പോൾ എവിടേക്കെങ്കിലും ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ പോകുന്നതിന് മുൻപ് നമ്മുടെ മുടിയൊക്കെ ചീവി കെട്ടി വെച്ച് പോകും, അങ്ങനെയല്ലേ നമ്മൾ യൂഷ്വലി ചെയ്യാറ്. പക്ഷേ ഈ കേളി അല്ലെങ്കിൽ വേവി ഹെയർസ് ഉള്ളവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് മുടി ഒരിക്കലും കോംബ് ചെയ്യാൻ പാടില്ല. ഒന്നെങ്കിൽ കുളിക്കുന്നതിന് മുൻപ് നമ്മൾ ഓയിലൊക്കെ ചെയ്യത്തില്ല, ആ സമയത്ത് നമുക്ക് മുടിയൊക്കെ നന്നായിട്ട് ഡീറ്റാങ്കിളൊക്കെ ചെയ്ത് നന്നായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം, അല്ല സെറ്റ് ചെയ്ത് വയ്ക്കാൻ എന്നല്ല, ആ സമയത്ത് നമുക്ക് മുടി നന്നായിട്ട് കോംബ് ചെയ്യാം. പിന്നെ ചെയ്യാൻ പറ്റുന്നത് കുളിയൊക്കെ കുളിക്കുന്നതിനിടയ്ക്ക് നമ്മൾ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യത്തില്ല ആ സമയത്ത്, അല്ലെങ്കിൽ കുളി കഴിഞ്ഞ ഉടനെ നമുക്ക് എന്ത് ചെയ്യാം മുടി നന്നായിട്ട് കോംബ് ചെയ്യാന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കൊരു മിത്തുണ്ട് നമ്മൾ ഒരിക്കലും വെറ്റ് കോംബ് ചെയ്യരുത് എന്നുള്ളൊരു മിത്തുണ്ട്. പക്ഷെ കേളി ഹെയർ ഉള്ളവർ ഒരിക്കലും ഡ്രൈ കോംബ് ആണ് ചെയ്യാൻ പാടില്ലാത്തത്, അവർ വെറ്റ് കോംബ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അടുത്ത കാര്യം എന്ന് പറയുന്നത് കുളിക്കുന്നതിന് മുൻപ് നമ്മൾ ഓയിൽ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. കാരണം നമുക്കറിയാം നമ്മളുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആവാൻ സാധ്യത കൂടുതലുള്ള ഡ്രൈ ആൻഡ് ഫ്രിസി ആവാൻ ചാൻസ് കൂടുതലുള്ള ഹെയർ ആയത് കാരണം ഓയിലിങ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. സോ അത് ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമുക്ക് വീക്ക്ലി വൺസ് വേണമെങ്കിൽ എന്താ പറയുക ഹോട്ട് ഓയിൽ ഹോട്ടാക്കി ഹീറ്റ് ചൂടാക്കിയതിന് ശേഷം തലയിൽ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം മസാജൊക്കെ ചെയ്ത് വെക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. അപ്പം കുറച്ചും കൂടെ നാരിഷ്ടാവാൻ ചാൻസ് ഉണ്ട് ഹെയർ. അതുപോലെ തന്നെ നമുക്കൊരു ഡീപ്പ് കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യണമെന്നൊന്നും ഇല്ല, ബട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നല്ല ഒരു എന്തെങ്കിലും ഒരു ഹെയർ മാസ്ക് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല. ഡെയിലി നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഈ നാച്ചുറൽ ഓയിൽസ് നമ്മുടെ തലയിൽ ഇരിക്കാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല, നമ്മളത് വാഷ് ഔട്ട് ചെയ്ത് കളയാണ്. സോ അതിൻ്റെ ഗുഡ്നെസ് ഒന്നും നമുക്ക് നമ്മുടെ ഹെയറിന് കിട്ടുന്നില്ല. സോ ഡെയിലി വാഷ് ചെയ്യാണ്ടിരിക്കുക. അതിപ്പോൾ കേളി ഹെയർകാർ മാത്രമല്ല, സ്ട്രെയിറ്റ് ആണെങ്കിലും ആരാണെങ്കിലും അത് തന്നെയാണ് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഹീറ്റ് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഹീറ്റ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി വേവി ആൻഡ് കേളി ഹെയർ ഉള്ളവരുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആൻഡ് ഫ്രിസി ആവാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, മോസ്റ്റ്ലി അതാണ്.
അണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഹീറ്റും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനത്തെ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയർ കൂടുതൽ ഡാമേജ് ആകും, പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. സോ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേൾ പാറ്റേൺ ഒക്കെ അത് എന്ത് ചെയ്യുക, നശിപ്പിക്കാനും സാധ്യതയുണ്ട്. സോ ബെറ്റർ നമ്മളത് അവോയ്ഡ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് എവിടേക്കെങ്കിലും പോകണം, പെട്ടെന്ന് തന്നെ മുടി ഒന്ന് ഉണക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ ഡ്രയറിന്റെ കൂളായിട്ടുള്ള ഓപ്ഷൻ ഇല്ലേ, അതിട്ടിട്ട് ഒരു ഡിഫ്യൂസർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഹെയർ ഉണക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹെയർ ഡ്രൈ ആക്കുമ്പോൾ വരുന്ന ഒരു എന്താ പറയാ ഫ്രിസിനെസ് ഇല്ലേ, അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. കാരണം ഡിഫ്യൂസറിന്റെ ഉള്ളിലൂടെ ആ ഒരു പാറ്റേണിലാണ് നമ്മളുടെ എയർ വരുന്നത്. സോ അതും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഷാമ്പു ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടീഷണർ യൂസ് ചെയ്യാൻ മറക്കരുത്. ഷാമ്പും കണ്ടീഷണറും ഒക്കെ നമ്മൾ ഈ എസ് എൽ എസ് പരാബൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇല്ലാത്തതാക്കി അത് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഹെയറിനെ അത് നന്നായിട്ട് മോയ്സ്ചറൈസ് ആക്കാൻ സാധ്യതയുണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഷാമ്പു ആണ്, നമ്മുടെ എർത്രിതത്തിൻ്റെ ഒരു ഷാമ്പു ബാർ ഉണ്ട്, അത് നല്ലൊരു ഷാമ്പു ബാർ ആണ്. കണ്ടീഷണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി കണ്ടീഷണേഴ്സ് ഉണ്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം റിക്വലിൻ്റെ കണ്ടീഷണർ ഉണ്ട്, ഇപ്പം കേളപ്പിൻ്റെ ഉണ്ട്, അങ്ങനെ ഒരുപാട് കണ്ടീഷണേഴ്സ് ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് കേളിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ സി ജി ടെക്നിക് എന്നൊക്കെ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി. ഒത്തിരി ആൾക്കാർ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പണ്ടൊന്നും മലയാളത്തിൽ ആരും അങ്ങനെ വീഡിയോസ് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പം മലയാളത്തിലും യൂട്യൂബേഴ്സ് കുറേ പേര് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ബാത്ടബിൽ ഇല്ലേ, അത് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ഹെയർ ഡ്രൈ ആക്കാൻ പാടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പഴയ ഒരു കോട്ടൻ്റെ ബനിയൻ ഒക്കെ യൂസ് ചെയ്യാം. ഹെയർ ഒത്തിരി എന്താ പറയുക, ഒത്തിരി വിഗറസ് ആയിട്ട് നമ്മൾ ഒരിക്കലും ഹാൻഡിൽ ചെയ്യരുത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ എപ്പോഴും തുടച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. കുറച്ച് നേരം ഇങ്ങനെ മുടി ഒന്ന് ജസ്റ്റ് കെട്ടിവെച്ചതിന് ശേഷം, എന്നുവെച്ചാൽ ടവലിൻ്റെ ഉള്ളിലാക്കി കെട്ടിവെച്ചതിന് ശേഷം പിന്നെ നമുക്ക് എയർ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടേക്കാം. അതുപോലെ തന്നെ കേൾലി ഹെയർ ഉള്ളവർ കോംബ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വൈറ്റ് ടൂത്ത് കോംബ് യൂസ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും കുറേ വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഫ്രിസി ആൻഡ് ഡ്രൈ ഹെയർ ആയത് കാരണം അത് പൊട്ടിപ്പോകാതിരിക്കാനും പെട്ടെന്ന് തന്നെ ഡീറ്റാങ്കിൾ ചെയ്യാനും അങ്ങനെയുള്ളതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം അതാണ്. പിന്നെ ഈ രണ്ടും മൂന്നും ദിവസം കൂടിയിട്ട് നമ്മൾ ഷാംപൂവിൽ വെച്ചിട്ട് ഇങ്ങനെ ഹെയർ കോംബ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം കുറച്ച് അധികം മുടി പോകുന്നൊക്കെ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ കുഴപ്പമില്ല, കാരണം നമ്മൾ രണ്ടു ദിവസം കൂടിയിട്ടൊക്കെയാണ് വാഷ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റമൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം നമ്മുടെ ഹെയറൊക്കെ നന്നായിട്ട് നമ്മൾ ഒരു കെയർലെസ് ആയിട്ട് ഹാൻഡിൽ ചെയ്തത് കാരണം ഒത്തിരി ഡാമേജ്ഡ് ആയിട്ടിരിക്കുന്ന ഹെയർ ആണ്. സോ അത് അതിൻ്റെ പഴയ ഒരു സ്റ്റേജിലേക്ക് വരാൻ ഒത്തിരി ടൈം എടുക്കും. ഞാനും ഇപ്പം സി ജി ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എൻ്റെ മുടി അത്ര ബെറ്റർ ആയിട്ടൊന്നുമില്ല. ബട്ട് കുറേ ഡാമേജ് ഉള്ളതൊക്കെ ഇപ്പം ബെറ്ററായി വരുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഈ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെ മനോഹരമായ ഗേൾസ് ഒന്നും നമുക്ക് പെട്ടെന്നൊന്നും കിട്ടുമോ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷെ അതുകൊണ്ട് നമ്മൾ ഡെസ്പറേറ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. വെയിറ്റ് ചെയ്താൽ മതി, നമ്മുടെ ഗേൾസൊക്കെ നല്ല രീതിയിൽ ഡിഫൈൻ ആയിട്ട് വന്നോളൂ. വൺസ് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേൾസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ ഹെയർ സ്ട്രെയിറ്റനിങ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര കോസ്റ്റ്ലി ആണ്, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ്, ഇതിങ്ങനെ പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ ഹെയർ എങ്ങനെയാണോ അതിനെ അതിൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു വേർഷനിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് ആ രീതിയിൽ സ്റ്റൈൽ ചെയ്യാന്ന് പറയുമ്പോൾ അതാണല്ലോ ഏറ്റവും നല്ല കാര്യം. സോ നിങ്ങളും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ഇതല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി. പുതിയ പുതിയ കണ്ടതൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.